പാലക്കാട് പുതുശ്ശേരി സ്വദേശി പോളണ്ടിൽ കൊല്ലപ്പെട്ടു. പാലക്കാട് പുതുശ്ശേരി സ്വദേശിയായ ഇബ്രാഹിം ഷെരീഫാണ് കൊല്ലപ്പെട്ടത്. ഗോകുൽ തരും വിശദാംശങ്ങൾ. ഗോകുൽ, എപ്പോഴാണ് ഈ കൊലപാതകത്തിന്റെ വാർത്ത വരുന്നത്? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ്? തലശ്ശുര കഴിഞ്ഞ 24 മുതലാണ് ഫോണിൽ ഇദ്ദേഹത്തെ ലഭ്യമാകാതിരുന്നത്. ഇതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചിരുന്നു. അങ്ങനെയാണ് ഈ ഒരു കൊലപാതക വാർത്ത പുറത്തു വരുന്നത്. അതായത് പാലക്കാട് പുതുശ്ശേരി സ്വദേശിയായ ഇബ്രാഹിം ഷെരീഫ് പോളണ്ടിലായിരുന്നു കഴിഞ്ഞ 10 മാസമായി താമസിച്ചിരുന്നത്. ഇതിനിടയിലാണ് അദ്ദേഹത്തെ ഫോണിൽ ലഭ്യമാകാതിരുന്നത്. കുടുംബം എംബസിയുമായി ബന്ധപ്പെട്ടപ്പോൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം അറിയുകയായിരുന്നു. ഈ ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അതായത് പറയുന്നത് ഇത്തരത്തിൽ കാണാനില്ലെന്ന വിവരം അറിഞ്ഞപ്പോൾ വീട്ടിൽ പോയി പരിശോധിച്ചു. എന്നാൽ ഹൗസ് ഓണർ ഇത്തരത്തിൽ അകത്തേക്ക് കയറാൻ സമ്മതിച്ചില്ല. അതിനുശേഷം പോലീസിനെ അറിയിച്ചു. പോളണ്ട് പോലീസ് എത്തുമ്പോഴും സെർച്ച് വാറന്റ് ഇല്ലാത്തതിനാൽ പരിശോധന നടന്നില്ല. തുടർന്നാണ് 25-നാണ് ഈ വീട്ടിനകത്തേക്ക് കയറാൻ കഴിഞ്ഞതും ഈ കൊലപാതക വിവരം പുറത്തറിഞ്ഞതും. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ടെന്നാണ് ഔദ്യോഗികമായി എംബസി അറിയിക്കുന്നത്. പക്ഷേ ഇത് ആരാണെന്നോ എന്താണ് കൊലപാതകത്തിനുള്ള കാരണമെന്നോ ഒന്നും തന്നെ വ്യക്തമല്ല. കുടുംബത്തിന് ലഭിക്കുന്ന അനൗദ്യോഗിക വിവരം അനുസരിച്ച് ഈ ഹൗസ് ഓണർ തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിലെന്നാണ് കുടുംബത്തിന് ലഭിക്കുന്ന അനൗദ്യോഗിക വിവരം. എന്നാൽ എംബസി ഈ സംഭവം സ്ഥിരീകരിച്ചിട്ടില്ല. പാലക്കാട് സ്വദേശിയായ ഇബ്രാഹിം ഷെരീഫിനെ കൊല്ലപ്പെട്ട നിലയിൽ പോളണ്ടിൽ കണ്ടെത്തി. ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ക്രൈം ഫയലിൽ പരിശോധിക്കാം.